മർക്കോസ് എഴുതിയ സുവിശേഷം 13:32 നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക. ജാഗരൂകരായിരിക്കുവൻ എന്ന ഒരൊറ്റ വാക്കിൽ ഇന്നത്തെ സുവിശേഷം നമുക്ക് സംഗ്രഹിക്കാം. ഒത്തിരി തവണ ഈശോ ആ വാക്ക് ബൈബിളിൽ ആവർത്തിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ അത് ആവർത്തിക്കുന്നു, അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയം കടന്നു വരുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഭയം എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാനാണ് ഈ ദിവസം നമുക്ക് ഈ സുവിശേഷത്തെ ഉപയോഗിക്കേണ്ടത്. ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറിയിട്ടാണെന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അന്നേരം ഈശോയുടെ പ്രാർത്ഥനയും ശിഷ്യന്മാരുടെ മനോവ്യവസ്ഥയും എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് കാണാം. ഈശോ രക്തം വിയർത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ ക്ഷീണിച്ച അവസരമായി ഉറങ്ങി. സ്നേഹമുള്ളവരെ, ഈ ലൗകിക ജീവിതത്തിൻ്റെ ഒരുപാട് വ്യഗ്രതകൾക്കിടയിൽ നാം ക്ഷീണിതരായി ഉറങ്ങിപ്പോകുക. അപ്പോഴാണ് ഈശോ നമ്മളോട് സംസാരിക്കുക, ജാഗരൂകരായിരിക്കുകയും. നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്ന ആ ചെറിയ ഭയം എന്താണെന്ന ചോദ്യം നമുക്ക് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം ഇപ്രകാരമായിരിക്കും: ആ ഭയം എന്നിൽ ജാഗ്രത കുറവാണ്, ആ ഭയം എൻ്റെ ജീവിതത്തിൻ്റെ ഒരുക്ക് കുറവാണ്. ഈ പരദേശവാസം, ഈ ലൗകിക ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞ് പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക്, നമ്മുടെ സ്വർഗത്തിലേക്ക്, നമ്മുടെ സ്വദേശത്തേക്ക് നാം യാത്രയാകാനായിട്ട് ഈ ഭൂമിയിൽ ജാഗ്രതയോടെ ജീവിക്കണമെന്നാണ് ഈശോനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുക. ജാഗ്രത പുലർത്താനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്ന അവസരങ്ങൾ ഇന്ന ദിവസം നമുക്ക് ചിന്തിക്കാം. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ലോകത്തിന് വേണ്ടി നാം നെട്ടോട്ടം ഓടുമ്പോൾ ഒരു ദിവസം നാം നിശ്ചലരായി പോകുമെന്നുള്ള എല്ലൊരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം. അന്നേരം എൻ്റെ ആത്മാവിനെ, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പിതാവിങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഗൗരവമായി ചിന്തിക്കാതിരുന്നതിൻ്റെ വീഴ്ചകളായി പോകുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് പ്രാർത്ഥിക്കാം: ഈശോയെ, എൻ്റെ വാക്കുകളിലൂടെ എൻ്റെ ആത്മാവിന് വേണ്ടി എൻ്റെ സ്വർഗീയ അപ്പച്ചൻ്റെ അടുത്ത് എത്താനായി ജാഗ്രത പുലർത്തി ജീവിക്കാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തണേ. വീഴ്ചകളും എൻ്റെ ബലഹീനതകളും എല്ലാം എന്നിലേക്ക് സമർപ്പിച്ച് ആത്മാവിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും സ്വർഗീയമായ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രത പുലർത്തി ജീവിക്കാനായിട്ട്, ജാഗരൂകരായിരിക്കാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തണമേ. അതിനായി നിന്റെ ശക്തി എനിക്ക് തരണമേ. ആമേൻ.